ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ച നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ആൾക്കും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കൊക്കെ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തീർച്ചയായും അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി അവസരങ്ങളുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ തപാൽ മുഖേന അപേക്ഷിക്കാവുന്ന ജോബ് അപ്ഡേറ്റ്സുകളുണ്ട്. തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കുക. താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് ഓരോ ജോബും അതിൻ്റെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അപ്ലൈ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. നമുക്കേതായാലും ഏതെല്ലാം പോസ്റ്റുകളാണ്, ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നത് നോക്കാം. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻറ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി അവസരങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ആദ്യമായിട്ട് പറയുന്നത് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ വന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് അപേക്ഷാ ഫീസൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് തപാൽ മുഖേനയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. 10th ഡിഗ്രി ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. വിവിധ ക്വാളിഫിക്കേഷനിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധ പോസ്റ്റുകളാണ് നിലവിലുള്ളത്. 5/8/2022 വരെ നിങ്ങൾക്ക് ഇത് ഓഫ്ലൈൻ വഴി തപാൽ വഴി അപേക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ PDF താഴെ കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യാൻ ഓരോന്നിൻ്റെയും ജോബ് അപ്ഡേറ്റ്സുകളും താഴെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് KSWDC ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, പ്രൊജക്ട് എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊജക്ട് അസിസ്റ്റൻ്റ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. 7 വേക്കൻസിയുമായി വന്നതിലേക്ക് ഏകദേശം 31/7/2022 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഡിഗ്രി അല്ലെങ്കിൽ MBA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണുള്ളത്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT കാലിക്കറ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 150 ഒഴിവുകളുണ്ട്. അതിൽ ഓഫീസ് ആസ് അറ്റൻഡൻറ്റ്, അതുപോലെ ജൂനിയർ അസിസ്റ്റൻറ്റ്, ലാബ് അറ്റൻഡൻറ്റ്, SAS അസിസ്റ്റൻറ്റ്, അങ്ങനെ നിരവധി അവസരങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. SLC അതുപോലെ +2 ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോബ് ഒഴിവുകളുണ്ട്. 22/8/2022 അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ SSC ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, അതുപോലെ ജൂനിയർ ട്രാൻസ്ലേറ്റർ ആൻഡ് സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഒഴിവുകളിലേക്ക്, മാസ്റ്റർ ഡിഗ്രി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. അതിലേക്ക് 4/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. അതിലേക്ക് നിങ്ങൾക്ക് JHT ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, റെയിൽവേക്കാണെങ്കിലും സെൻട്രൽ സെക്രട്ടേറിയറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിൽ ജോലി നേടാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ CSIR കീഴിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സിക്കോളജി റിസർച്ചിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് FA തുടങ്ങിയ ഒഴിവുകളിലേക്ക് 10 വേക്കൻസിയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം. +2 ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ. 18/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ഗാർഡൻ റീച്ചർഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർവൈസർ, എൻജിൻ ടെക്നീഷ്യൻസ് ആൻഡ് ഡിസൈൻ അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്ക് 58 ഒഴിവുകളുണ്ട്. ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 28/7/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് കിഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ജൂനിയർ മാനേജർ അതുപോലെ അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് 5 വേക്കൻസികളുണ്ട്. BTech അതുപോലെ MBA PG ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ പോസ്റ്റിലേക്ക് 27/7/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് 15 ഒഴിവുകളുണ്ട്. അതിലേക്ക് BE ഓർ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ CSIR കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊജക്ട് അസിസ്റ്റൻ്റ്, പ്രൊജക്ട് അസോസിയേറ്റ്, സീനിയർ പ്രൊജക്ട് അസോസിയേറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് 9 വേക്കൻസി ഉണ്ട്. ഡിഗ്രി ഡിപ്ലോമ അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 25/7/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻസ് KVIC യങ് പ്രൊഫഷണൽ ഒഴിവുകളിലേക്ക് 10 വേക്കൻസിയിലേക്ക് PG അതിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 30/7/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് കീഴിൽ
നബാർഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, അതിൽ ഗ്രേഡ് എ അസിസ്റ്റന്റ് മാനേജറിൻ ഗ്രേഡ് എ പോസ്റ്റുകളിലേക്ക് 170 ഒഴിവുകളുണ്ട്. അതിലേക്ക് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 7/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള റിസർച്ച് ഓഫീസർ അതുപോലെ റിസർച്ച് അസിസ്റ്റൻ്റ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. 16 വേക്കൻസിയുമായി വന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 29/7/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കേരള റബ്ബർ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ മാനേജർ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് പ്രൊജക്ട് എഞ്ചിനീയർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് 3 വേക്കൻസി അപ്പോൾ ഉള്ളത്. ബി ടെക് അതുപോലെ എം ടെക് സിവിൽ സി എ ഓർ ഐ സി ഡബ്ല്യു എ സി എം ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 28/7/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് 3 വേക്കൻസിയുമായി വന്നിട്ടുണ്ട്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 30/7/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ മിൽമയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് വെറ്റിനറി ഓഫീസർ ഒഴിവുകളിലേക്ക് ഒരു വേക്കൻസി. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 19/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് നോർത്തേൺ കമാൻഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ക്ലീനർ അതുപോലെ ഫയർമാൻ മസ്ദൂർ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ വെഹിക്കിൾ മെക്കാനിക് തുടങ്ങിയ ഒഴിവുകളിലേക്ക് 23 ഒഴിവുകളിലേക്ക് മിനിമം 10th അതുപോലെ 12th പാസ്സായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് 15/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് ഐ ടി ബി പിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ ഓവർസിയർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. 37 വന്നിരിക്കുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 10th അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 14/8/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. അതുപോലെ തന്നെ മെയിൽ മോട്ടോർ സർവീസ് കോയമ്പത്തൂർ അതിൽ വന്നിരിക്കുന്ന ഇന്ത്യ പോസ്റ്റിന് കീഴിലാണ് ഈ ഒരു ജോബ്. 7 വേക്കൻസി വന്നിട്ടുണ്ട്. അതിലേക്ക് 8th പാസ്സായിട്ടുള്ള അതുപോലെ ഐ ടി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 1/8/2022 ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ഗാർഡൻ റീച്ചേഴ്സ് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സൂപ്പർവൈസർ പോസ്റ്റുകളിലേക്ക് 58 ഒഴിവുകളുണ്ട്. അതിലേക്ക് ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 28/7/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഇപ്പോൾ ഇന്ത്യൻ നേവി അഗ്നിപേർ സ്കീമിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ 200 അഗ്നിവീർ എം ആർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അതിലേക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എസ് എൽ സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 37/2022 അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് 24 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുക. അതിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെ ഓഫീസർ ഗ്രേഡ് എ പോസ്റ്റിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതിലേക്ക് 31/7/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ഔഷധി കേരളയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 27/7 അവസാന തീയതി. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ 115 ഒഴിവുകളുണ്ട്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ 27 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. അതിലേക്ക് 25/7/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന മാനേജ്മെൻറ്റ് ട്രെയിനി വിഭാഗത്തിലേക്ക് 481 ഒഴിവുകളുണ്ട്. പവർഗ്രിഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കേരളത്തിലും ഒഴിവുകളുണ്ട്. 1155 ഒഴിവ്. ഡൽഹി പോലീസിൽ 1411 ഒഴിവ്. വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേയിൽ വന്നിരിക്കുന്ന 121 ഒഴിവുകൾ. പിന്നെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ ലിമിറ്റഡ് നമ്മുടെ ഫാക്ടിൽ വന്നിരിക്കുന്ന 137 ഒഴിവുകൾ. ഡൽഹി പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ അതിലേക്ക് 857 ഒഴിവുകളുണ്ട്. റെയിൽവേയിൽ 1650 ഒഴിവുകൾ. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ 37 ഒഴിവുകൾ. എയർ ഇന്ത്യയിൽ ക്യാബിൻ ക്രൂ ആവാനുള്ള അവസരമുണ്ട്. അതുപോലെ ഹെഡ്ക്വാർട്ടേഴ്സ് നോർത്തൺ കമാൻഡന്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ, ഇന്ത്യൻ എയർഫോഴ്സിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, അങ്ങനെ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഈ അവസരങ്ങളൊന്നും മിസ് ചെയ്യാതിരിക്കുക. താഴെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്താൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.